So second time also we got sector, that's why we are continuing. Yeah, we are continuing. So it's very difficult to continue, but how we have managed? Floodlights are being arranged. Yeah, we are continuing. It's very difficult to continue, but how we have managed? Floodlights are being arranged, okay. So we will continue over there. So in this? Only the JCBs will work out with the, I think, manual manpower. We will break this particular. But I think that they are left right now. So no, they are coming back. They are coming back. Yeah. The floodlights are being arranged. Sir, army also coming back. Yeah, army is coming back. Okay, so why, sir? Any call from, any direction from the top? Yeah. Why? Who? I don't know. You need to ask the collector. Yeah, okay. So that's it. We are going to start. Start the operation. Yeah, the same area. Yeah, on the same area. Sorry, same building, same area. Okay. That's all. That's all. പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. മുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിർദ്ദേശങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ജീവന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ അവിടെ ഒരു റഡാറിൽ നിന്ന് പരിശോധന കിട്ടിയ, രണ്ടാം തവണയും പരിശോധന കിട്ടിയപ്പോൾ എന്തോ സാന്നിധ്യമുള്ളത് അതേ രീതിയിൽ തന്നെ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നിർദ്ദേശങ്ങൾ ലഭിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന തുടരുകയാണ്. പരിശോധന തുടരും. പോയ ആളുകൾ, പോയ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഈ ഏജൻസിയിലെ ആളുകൾ എല്ലാവരും തിരികെ വന്നിരിക്കുകയാണ്. ഇനി സൈന്യം ഉൾപ്പെടെയുള്ളവ അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തും. നമുക്ക് കാണാം, രക്ഷാദൗത്യ സംഘം ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഇവിടേക്ക് തിരികെ വരികയാണ്. പോയ ആളുകൾ പ്രത്യേകിച്ച് രണ്ടാം തവണയും ഈ റഡാറിൽ ജീവന്റെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ അതും സ്ട്രോങ് ആയ ശക്തമേറിയ സിഗ്നലുകളാണ് റഡാറിലൂടെ ലഭിച്ചത്. അതുകൊണ്ട് കൃത്യമായ നിർദ്ദേശം വന്നിരിക്കുന്നുണ്ട്, അവസാനിപ്പിക്കരുത്. പ്രത്യേകിച്ച് വളരെ സങ്കീർണമാണ് ഈ ഒരു സാഹചര്യങ്ങൾ. അതുകൊണ്ട് അടിയന്തരമായി ഈ തെരച്ചിൽ ജോലി തുടരണമെന്ന നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വകാര്യ ഏജൻസിയുടെയും സർക്കാർ സംവിധാനങ്ങളും ഒപ്പം രക്ഷാദൗത്യ സംഘവും ചേർന്ന് ഇവിടെ വീണ്ടും പരിശോധന നടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രിയിൽ ഫ്ലഡ്ലൈറ്റ് ഇട്ടായിരിക്കും പരിശോധന നടക്കുക. സൈന്യത്തിൻ്റെ സംഘം അല്പസമയത്തിനുള്ളിൽ ഇങ്ങോട്ടേക്ക് തിരികെ വരും. രക്ഷാദൗത്യ സംഘവും തിരികെ വരും. ഉദ്യോഗസ്ഥരും ഇവിടെ തുടരും. അതോടൊപ്പം തന്നെ റഡാറിലുള്ള പരിശോധനയും നടക്കും. അതെന്താണ് എന്ന് കണ്ടെത്തുന്നത് വരെ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും ഈ സാഹചര്യം, പ്രത്യേകിച്ച് മോശം കാലാവസ്ഥ, ഒപ്പം തന്നെ ഈ സ്ഥലത്തിന്റെ സങ്കീർണത അടക്കമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്തായിരുന്നു പരിശോധന ഇന്നത്തേക്ക് പൂർത്തിയാക്കി നാളെ തുടരാൻ തീരുമാനിച്ചത്. പക്ഷേ ആദ്യത്തെ തവണയും സിഗ്നൽ ലഭിച്ചു, രണ്ടാമത്തെ തവണയും നല്ല ശക്തമായ, അതാണ് റോബിൻ, രണ്ടു തവണയും ശക്തമായ സിഗ്നലുകൾ ലഭിച്ച സ്ഥലം. ഇന്ന് തെരച്ചിൽ നിർത്തിപ്പോയെങ്കിൽ ഈ മണ്ണിനടിയിലുള്ളത് പാമ്പോ തവളയോ എന്തുമാകട്ടെ, പക്ഷേ അതല്ല, ഇനി മറ്റ് മനുഷ്യ സാന്നിധ്യം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എന്തായാലും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ആ സ്ഥലത്ത് പരിശോധന രാത്രിയും ഫ്ലഡ്ലൈറ്റുകൾ അടക്കം എത്തിച്ച് തുടരും എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളാണ് റോബിൻ മാധ്യമത്തിൽ അപ്ഡേറ്റ് ചെയ്തത്. ആ റഡാർ പരിശോധനയല്ല ഇന്ന് നടക്കുക. റഡാർ പരിശോധനയിൽ രണ്ടാമതും ശക്തമായ സിഗ്നൽ കിട്ടി. ആ സ്ഥലത്ത്, അതായത് ആ വീടിൻ്റെ ഒരു കെട്ടിടം നിൽക്കുന്നതിൻ്റെ സ്ഥലത്ത് വീട് നിന്നിരുന്നു എന്ന് പറയുന്ന അതിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്നാണ് ഈ ആദ്യം JCB ഉപയോഗിച്ച് പരിശോധന നടത്തിയത്. ഏതാണ്ട് ഒരു മീറ്ററോളം താഴെ നിന്നാണ് ഈ സിഗ്നൽ ലഭിച്ചത് എന്ന് പറയുന്നു. ആദ്യത്തെ പരിശോധനയിൽ ഒന്നും കണ്ടെത്താത്തതിനെയും തുടർന്നാണ് രണ്ടാമതും റഡാറിൻ്റെ പരിശോധന നടത്തിയത്. അതിലും വളരെ ശക്തമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചു. ആ മലയാളത്തിൽ സംസാരിച്ച നമ്മളോട് അതേക്കുറിച്ച് ആ വിദഗ്ധ സംഘത്തിൽ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ടായിരുന്നു, പാമ്പോ തവളയോ ആണ് ആകാൻ സാധ്യതയില്ല, കാരണം അതിനേക്കാൾ സ്ട്രോങ് സിഗ്നലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ സാങ്കേതികത്വം അവർക്ക് മാത്രമാണ് അറിയുക. പക്ഷേ അത് സ്ട്രോങ് ആയ സിഗ്നലാണ്. ഈ രണ്ട് തവണയും സമാന സിഗ്നലുകളാണ് ലഭിച്ചതെന്നുകൊണ്ട് തന്നെ ആ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. അതിനടിയിലുള്ളത് എന്താണ് എന്ന് കണ്ടെത്തുന്നവരെ ഇന്നിപ്പോൾ പരിശോധന തുടരും എന്നുള്ള പുതിയ വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്.